ഗായ്സ്, ശ്രീനഗറിലെ ഇന്ന് ഞങ്ങളുടെ ഡേ വൺ ആണ്. ഞങ്ങൾ രാവിലെ ഇന്ന് 5:45 രാവിലത്തെ ഫ്ലൈറ്റിന് ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന് പുറപ്പെട്ടു. 9:30 അറൌണ്ട് ആയപ്പം ശ്രീനഗർ എയർപോർട്ടിൽ എത്തി. സോ ഞങ്ങൾ ഏർലി തന്നെ എത്തിയതുകൊണ്ട് അന്നത്തെ ദിവസം വേസ്റ്റ് ആവാതിരിക്കാൻ ഡയറക്റ്റ് സോൺമാർഗിലോട്ട് പോകാനുള്ള പ്ലാൻ ആയിരുന്നു. അപ്പൊ ഞങ്ങൾ ഈ താമസിക്കുന്ന സ്ഥലത്ത് വന്ന് ഫ്രഷനപ്പ് ഒക്കെ ആയി പോയാൽ കുറച്ച് ടൈം വേസ്റ്റ് ആവില്ലോ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ ഡയറക്റ്റ് സോൺമാർഗിലോട്ട് പോകാനുള്ള പ്ലാൻ ഇട്ടു. അപ്പോ ഇവിടെ നിന്നുള്ള ആൾക്കാർ ഞങ്ങൾക്ക് ട്രാവൽ അറേഞ്ച് ചെയ്തു തന്നു 2,000 rupees പോയി വരാൻ വേണ്ടിട്ട്. അവിടുന്ന് അവരുടെ വണ്ടി വന്ന് ഞങ്ങൾ പിക്ക് ചെയ്തു ഞങ്ങളെ സോൺമാർഗിലോട്ട് പോയി. സോൺമാർഗിൽ ഒരു ഗ്ലേസിയർ ഉണ്ട്. ഗ്ലേസിയറിന്റെ പേര് തേജ്വാസ് ഗ്ലേസിയർ, സോറി, തേജ്വാസ് ഗ്ലേസിയർ എന്നാണ്. അപ്പോൾ 8:30 ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തത്. അവിടെ എത്താൻ അറൌണ്ട് ഒരു 3 മണിക്കൂർ പിടിച്ചു. 12:30 ആയപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. ഇടയിൽ ഫുഡ് കഴിക്കാൻ ഒരു 1/2 hour ബ്രേക്ക് എടുത്തു. സോ അങ്ങനെ ടോട്ടൽ ഒരു 12:30-1 മണിയൊക്കെ ആയിട്ടാണ് അവിടെ എത്തിയത്. സോ അവിടെ നിന്ന് ഈ ഗ്ലേസിയറിലോട്ട് നമുക്ക് ഏതർ നടന്നു പോവാം, അല്ലെങ്കിൽ അവിടെ കുതിര ഉണ്ട്, കോടയിൽ കയറി പോവാം. ഈ രണ്ട് ഓപ്ഷനാണ്. അപ്പം ഞങ്ങൾ നടന്നു പോകാനായിരുന്നു പ്ലാൻ ചെയ്തത്. ഞങ്ങൾ പകുതി ദൂരം നടക്കുകയും ചെയ്തു. പക്ഷേ അതിൻ്റെ ഇടയിൽ കോടയിൽ പോകുന്ന ആൾ, കുതിരയിൽ പോകുന്ന ആൾക്കാർ ഒരുപാട് നമ്മളെ വന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾ ഒരെണ്ണം ഓപ്റ്റ് ചെയ്തു. സോ നോർമലി അവരുടെ ചാർജസ് പെർ ഹെഡ് 1,000 അങ്ങനെയൊക്കെയാണ് റേറ്റ് വരുന്നത്. പക്ഷെ ഞങ്ങൾ പകുതി പോയതുകൊണ്ടും നന്നായിട്ട് ബാർഗെയിൻ ചെയ്തുകൊണ്ടും ഞങ്ങൾക്ക് ഒരാൾക്ക് 300, രണ്ടു പേർക്കും കൂടെ 600 ഞങ്ങൾ കോട എടുത്തത്. സോ അതൊരു 3-4 kilometers ഉണ്ട് ഫ്രം ദ പ്ലേസ് അവർ നമ്മളെ ഡ്രോപ്പ് ചെയ്യുന്നിടത്ത് എന്ന് പറഞ്ഞ് ഗ്ലേസിയറിൻ്റെ അവിടെ വരെ. സോ 3-4 kilometers അങ്ങോട്ടേക്കും 4 kilometers ഇങ്ങോട്ടേക്കും റഫ്ലി. സോ ഇത് നടന്നു പോകാവുന്നതാണ്. വഴിയൊക്കെ സ്മൂത്ത് ആണ്. നമുക്ക് വേറെ ആൾക്കാരെയൊക്കെ ഫോളോ ചെയ്ത് അവരുടെ കൂടെ നടന്നു പോവാം. ഞങ്ങൾ കുതിരയിൽ പോയി തിരിച്ചു വന്നു. അഥവാ നിങ്ങൾ ഏർലി മോർണിംഗ് ആണ് ശ്രീനഗറിൽ എത്തുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇത് സോ ഈസി ആയിട്ട് നടന്ന് തിരിച്ചു വരാവുന്നൊരു ട്രെക്കിംഗ് ആണ്. നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. പോകുന്ന വഴിയൊക്കെ നല്ല ഭംഗിയാണ്. ഹിൽസ്, കുറെ സ്നോ കവറായ ഹിൽസ് ഉണ്ട്, കുറെ ചെറിയ ട്രീസ് ഉണ്ട്. അങ്ങനെ നല്ല ഭംഗിയാണ് കാണാൻ. ആൻഡ് അവിടെ എത്തി ഞങ്ങൾ തിരിച്ചു വന്നു. ഒരു 3:30-4 ആയപ്പം ഞങ്ങൾ അവിടുന്ന് തിരിച്ച് ശ്രീനഗറിലോട്ട് വന്നു. ശ്രീനഗറിൽ ഞങ്ങൾ താമസിക്കാൻ സെലക്ട് ചെയ്തത് നഗീൻലേക്ക് ആണ്. സോ ഇവിടെ ബേസിക്കലി ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷനാണ് ലേക്കിലുള്ള ഹൗസ് ബോട്ട് സ്റ്റേ. അപ്പൊ ദാൽ ലേക്കും നഗീൻലേക്കും രണ്ട് ലേക്ക് ഉണ്ട്. ദാൽ ലേക്കാണ് മോസ്റ്റ്ലി ഒരുപാട് ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത്. അത് ക്രൗഡഡ് ആയ ഒരു സ്ഥലമായതുകൊണ്ട് ഞങ്ങൾ കുറച്ച് പീസ്ഫുൾ ആയ സ്ഥലം കിട്ടുമെന്ന് വിചാരിച്ച് നഗീൻലേക്കാണ് ചൂസ് ചെയ്തത്. അപ്പൊ അത് കണ്ട മാതിരി, ഐ മീൻ സെലക്ട് ചെയ്ത മാതിരി ഒരു നല്ല പീസ്ഫുൾ ഏരിയ ആണ്. സോ നഗീൻലേക്കിൽ അക്ബർ ഗ്രൂപ്പ്സിന്റെ ഒരു ഹൗസ് ബോട്ടാണ്. ആ ഹൗസ് ബോട്ടിന്റെ ഡൈനിങ് റൂമിൽ ഇരുന്നിട്ടാണ് ഞങ്ങൾക്ക് സംസാരിക്കുന്നത്. ഇത് നടത്തുന്ന അദ്നാൻ എന്ന് പറയുന്ന ഒരാളാണ്. സോ ഇതിന്റെ ഫുൾ ഇൻസൈഡ് ടൂറും ഔട്ട്സൈഡ് ടൂറും ഞാൻ വേറൊരു ലിങ്കിൽ കൊടുക്കാം. ഇറ്റ് വിൽ ബി ദേർ. ഓക്കെ, ദാറ്റ്സ് ഫസ്റ്റ് ഡേ.